ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ് ബിജെപി. ബിജെപിക്ക് സമഗ്രാധിപത്യം പ്രവചിച്ചുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കും വിധമുള്ള ഫലസൂചനകളാണ് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ വ്യക്തമായി കൊണ്ടിരുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് 150 സീറ്റിനോടടുത്ത് ബിജെപി വ്യക്തമായി ലീഡ് ചെയ്യുന്നു. തുടർച്ചയായി 7 തവണ ബിജെപി അധികാരത്തിലേക്ക് നീങ്ങുകയാണ്. 2002 ബിജെപി ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടി അധികാരത്തിലേറിയത്. ഗുജറാത്ത് കലാപത്തിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 127 സീറ്റുകൾ നേടിയായിരുന്നു അന്നത്തെ ബിജെപിയുടെ വിജയം. ആദ്യ സൂചനകൾ പ്രകാരം കോൺഗ്രസ് കനത്ത പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് 40 സീറ്റുകളിൽ താഴെ മാത്രമാണ് കോൺഗ്രസിന് ലീഡുള്ളത്. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ ഉദയവും ഗുജറാത്തിൽ ദൃശ്യമാകുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 10 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുകൾ പ്രകാരം കോൺഗ്രസ് വോട്ടുകൾ ആം ആദ്മി പാർട്ടി കവർന്നെടുക്കുന്ന ചിത്രമാണ് ഗുജറാത്തിൽ കാണുന്നത്. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഗുജറാത്തിൽ ലീഡ് ചെയ്യുന്നതായിട്ടാണ് വിവരങ്ങൾ. 1990 ശേഷം കോൺഗ്രസ് ഗുജറാത്തിൽ നടത്തിയ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 99 സീറ്റുകൾ നേടി ബിജെപി അധികാരം നിലനിർത്തി എങ്കിലും 78 സീറ്റിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിരുന്നു. 5 വർഷം പിന്നിടുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3 പതിറ്റാണ്ടായി സംസ്ഥാനം ഭരിക്കുന്ന ബിജെപിക്ക് തന്നെ ഇത്തവണയും അനുകൂലമാണ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ ചിത്രം വ്യക്തമാകും. രണ്ടിടത്തെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ പ്രവചനങ്ങൾ തെറ്റാണ് എന്നും ആം ആദ്മി പാർട്ടി 100+ സീറ്റുകൾ നേടും എന്നും ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സുദാൻ ഗഡ്വി പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് എന്നും ഗുജറാത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 20% വരെ വോട്ടുകൾ നേടും എന്ന പ്രവചനങ്ങൾ നേട്ടമാണ് എന്നുമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. ഗുജറാത്തിൽ December 1-5 രണ്ട് ഘട്ടങ്ങളായും ഹിമാചൽ പ്രദേശിൽ November 12 ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലും ഇന്ന് തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഗാന്ധിനഗർ ഗുജറാത്തിൽ ചരിത്ര വിജയം ഉറപ്പിച്ച് ബിജെപി വിജയാഘോഷം തുടങ്ങിയെന്നാണ് വാർത്തകൾ. എക്സിറ്റ് പോളുകൾ ശരിവെച്ച് 7 തവണ അധികാരത്തിലേറാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ബിജെപി. ഗാന്ധിനഗറിലെ പാർട്ടി ആസ്ഥാനമായ കമലത്തിൽ വിജയം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ പ്രവർത്തകർ തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം വോട്ടെണ്ണൽ ദിവസം പ്രത്യേക തയ്യാറെടുപ്പിനായി പ്രാദേശിക തലത്തിൽ പ്രവർത്തകരുമായി പ്രത്യേക സെഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഫലം December 8 ദൃശ്യമാകും എന്നും ഗുജറാത്ത് ബിജെപി ജനറൽ സെക്രട്ടറി പ്രദീപ് സിംഗ് വഗേല നേരത്തെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനു. ബ്രൂമെക്സ് ഫോർട്ട്. ബന്ധങ്ങൾ തുടരട്ടെ, നിലയ്ക്കാതെ.